പ്രേസ്തലോട് ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കത്താവന്റെ പാതപിടത്തിൽ രാവിലെ കാലമായി തിരുവാൻ ദൈവം തന്നെ കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഹാലലിയ നോക്കൂ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തു നിന്നറിയുന്നു ഹാലിയ പ്രിയ നമുക്കളെ നോക്കൂ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ഹാലേലു അവൻ അപ്പച്ചൻ നമുക്ക് രാവിലെ കാലം നമ്മൾ കൂടെയുണ്ട് ഹാലുയ്യ നോക്കി യഹോബ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനും എല്ലാറ്റിനെക്കാളും ശ്രേഷ്ഠനുമാണ് ഹാലേലുയ്യ യഹോവ ഉന്നതനെങ്കിലും താഴ്ന്നുള്ളവനെ കടാക്ഷിക്ക് നാം വിചാരിക്കും നമ്മൾക്ക് ഹലലിയ ഒന്നും സാധ്യമാകില്ല എല്ലാത്തിൽ നിന്ന് നമ്മളെ സീറോ ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് തോന്നും പക്ഷേ സീറോ ആയിട്ടിരിക്കുന്ന നമ്മളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് പ്രീതി മക്കളെ ഹല്ലലിയ നമ്മൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സീറോ ആയിരിക്കുന്നത് പക്ഷേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഹലലിയ ഉന്നതനായ ഹോപിട സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ ഹല്ലലിയ സീറോ ആക്കത്തില്ല നമ്മെ കർത്താവ് കാത്തുപരിപാലിച്ച് എല്ലാവരുടെയും ഹല്ലലിയ ഹലിയ ഉടമയെ ിയാക്കി തീർക്കുക ഉന്നതന്മാരുടെ സ്ഥാനത്ത് നമ്മെ ആ ആക്കി തീർക്കും നാം ഹലലിയ വിചാരിക്കുന്ന നമ്മെ കൊണ്ടൊന്നും എല്ലാം സാധിക്കും കർത്താവിന്റെ സന്നിധി ഹലലിയ നോക്കൂ താഴ്മയുള്ളവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് ഹാലലിയ ദൈവകൃപ അവനിലാണ് പകരുന്നത് ഹല്ലലിയ നോക്കിയ ഷിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഏഴിൻറെ പതിനഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും ഇരിക്കുന്നു ഹാലലിയ നോക്ക് നമ്മോട് കൂടെ വസിക്കുന്ന അപ്പച്ച ഹല്ലേലൂയ നോക്ക് താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ പ്രീതി മക്കളെ ഹല്ലലിയ നമ്മുടെ ഉള്ളം അറിയുന്നത് നമ്മുടെ കർത്താവാണ് ഹാലലിയ ഏതു ഭാരപ്പെടുത്തുന്ന വിഷയത്തിന് നാം ആയിരിക്കുമ്പോഴും അവിടുന്ന് ഹല്ലലിയ മറുപടി തരും കർത്താവ് അപ്പച്ചെ ഹല്ലലി നമുക്ക് ചൈതന്യം പകരുന്നത് അല്ലലിയ ഉത്തരം നൽകി തരും ഹാലലിയ ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹല്ലലിയ ദൈവത്തിന്റെ കൃപയാണ് പ്രീതി മക്കളെ ഒരിക്കലും സാധ്യമാക്കാത്ത ഹല്ലലിയ മാനുഷിക ദൃഷ്ടിയിൽ സാധ്യമാകുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അപ്പച്ചനാണ് ഹാലേലുയ നോക്കൂ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം പകർന്ന് തരും ഹാലേലുയ്യ ദൈവപ്രവൃത്തി വെളിപ്പെടും നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരും ഹാലലു നമ്മുടെ കുടുംബത്തിൽ വിഷയത്തിൻ്റെ ദൈവപ്രവൃത്തി വെളിപ്പെടുക ദൈവസനി നാം വിശ്വസ്തയോട് നിൽക്കുകയാണോ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന അപ്പച്ചനാണ് നമ്മുടെ അപ്പച്ചൻ ഉന്നതനെ ഹല്ലിയ ഹല്ലേലി ഉന്നതനെങ്കിലും അപ്പച്ചൻ ഉന്നതനായിട്ടിരിക്കുമ്പോൾ നമ്മെ അവിടെ നിന്ന് നോക്കുകയാണ് നമ്മുടെ പ്രവൃത്തികൾ ഓരോന്നും കർത്താവ് നോക്കിയാണ് ഹാലലിയ വിശ്വസ്തയോട് ദേവസനി ഇരിക്കുമ്പോൾ ദൈവ കൃപ അവിടുന്ന് അനുഭവപ്പെടുന്ന ഇടയായി തീരും നോക്കൂ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ ുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും പ്രിയ ദൈവമക്കളെ നോക്ക് ഹലലിയ നമുക്ക് മറുപടി ലഭിക്കുവാൻ വേണ്ടി ഹലലിയ കാരണങ്ങളുണ്ട് ഹലലിയ എവിടെയും കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം ഹല്ലലിയ നമ്മൾ ദൈവനാമത്തെ കീർത്തിക്കുന്നവരായിരിക്കണം ദാവീദ് പറയാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും നമുക്കും അതുപോലെ തന്നെ ആയിത്തീരാ പ്രിയ ദൈവമക്കളെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണയാത്മാവോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിന്റെ സന്നിധി പൂർണ്ണമായിട്ട് ഹല്ലലി ആയിത്തീരുവാണോ തീർച്ചയായിട്ടും ദൈവകൃപ അനുഭവിപ്പാൻ നമുക്കിടയാക്കും ആരുടെയും മുന്നിൽ രചിപ്പാൻ കർത്താവ് അനുഭവം ില്ല ഹല്ല നാം ലജിതരായി തീരുമ്പോൾ കർത്താവ് അനുവദിക്കയില്ല തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധി പൂർണ്ണതയുള്ളവരായി തീരുവാണെങ്കിൽ ഹലലിയ നോക്കൂ നമ്മളെ ഹല്ലലിയ കർത്താവ് കാത്തുപരിപാലിക്കുന്നു ഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷി താഴ്മയുള്ളവരുടെ ഹല്ലലിയ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക ഹല്ലളിയ മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൊട്ട് ഒന്നും സാധിക്കുകയില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പച്ചൻ അവിടുന്ന് എടുത്തുപയോഗിക്കുവാണോ തീർച്ചയായിട്ടും എല്ലാം നമ്മളെ സാധിക്കും ഹാലലു കർത്താവിന്റെ പാതപിടത്തെ നാം വിശ്വസ്തരായിരിക്കണം പ്രീതി മക്കളെ നോക്കൂ മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമറളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഹാലലിയ നമുക്ക് ധൈര്യം നൽകുന്ന കർത്താപ്പച്ച നമ്മോട് കൂടെയുണ്ട് ഹാലലിയ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമുക്ക് ഉത്തരം നൽകും ഹാലലിയ നമ്മുടെ ഭാരത്തോട് പ്രയാസത്തോടെ ഇരിക്കുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും പ്രീതി മക്കളെ ഹാലലിയ നോക്കൂ പ്രാർത്ഥിച്ച നാളിൽ ഉത്തരം നൽകും ഹാലിയ അതിൽ ബലപ്പെട്ട് നമുക്ക് ധൈര്യത്തോടായത്തീരാം ഹാലലിയ ദൈവപ്രവൃത്തി ഏത് വിഷയത്തിലും വെളിപ്പെടും പ്രീതി മക്കളെ അല്പസമയം കഴിഞ്ഞായാലും ഉടനെയായാലും കർത്താവിന് അതിൻ്റെതായ സമയത്ത് നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നടത്തി തരും ഹാലലിയ പല വിഷയങ്ങളുടെ മുമ്പിൽ ഭാരത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ വിഷയം മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം ലഭിക്കുവാൻ ഇടയായി തീരും ഹാലലിയ ചിലർ കൂടി കേൾക്കുന്ന വാക്കുകൾ നമുക്ക് ബലം പകരുവാൻ ഇടയായി തീരും ഹാലലിയുടെ അതുപോലെയാണ് യഹോബിട് സന്ധി ചെന്ന് പറഞ്ഞപ്പോൾ ബലപ്പെടുവാനിടയാണ് അതായത് ധൈര്യം ചോർന്നപ്പോൾ ഹലിയ ആ ധൈര്യം നമുക്ക് ലഭിക്കാനിടയായി തീരുന്നു ഹാലേലിയ പലപ്പോഴും നമ്മളെ കൊണ്ട് ഹലലിയ ധൈര്യമില്ലാതെ നമുക്കൊന്നും സാധിക്കാതിരിക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രവൃത്തി തന്റെ ദൂതന്മാരെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായ ഹല്ലലിയ കാര്യങ്ങൾ നടത്തി തരുന്നത് ഹല്ലലിയ പ്രേതി മക്കളെ നോക്കൂ ഇവിടെ പറയുന്നത് പോലെ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന അപ്പച്ച നോക്ക അഞ്ചാമക്കത്തെ വാക്യത്തിൽ നൂറ്റി മുപ്പത്തി പറയാണ് അതേ അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും എഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ ഹല്ലളിയ നാം യഹോവയുടെ മഹത്വം വലിയതാകുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധി ഹല്ലലി എപ്പോഴും ഹാലലിയ ഇരുന്ന് പാടുകയും പാടുകയും ഹാലലിയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും എല്ലാം ചെയ്ത് ഹല്ലളിയ ദൈവമേ നീ ആകാശത്തിന് മീൻ ഉയർന്നിരിക്കണമേ നിന്റെ മൗത്വം സർവഭൂമിയിലും പരക്കട്ടെ എല്ലാ ഭൂമിയിലും പരന്നിരിക്കുന്ന കർത്താവിന്റെ നാമത്തിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന പ്രീതി മക്കളെ ഹാലലിയ നോക്കൂ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഉന്നതനെങ്കിലേ ഹോബ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന അപ്പച്ച ഹാലലിയ നോക്കൂ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും ഹാലലിയ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ കാത്തുപരിപാലിക്കുന്നേ അപ്പച്ച ഹലിയ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ദൈവം അതിലെല്ലാം സംരക്ഷണം ചെയ്യുമെന്നുള്ള ഉറപ്പും വിശ്വാസവുമാണ് ഈ സങ്കീർത്തനക്കാർ അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഒരു ഉറപ്പുണ്ടായിരിക്കണം പ്രീതി മക്കൾ ഏത് പ്രതിസന്ധിയിൽ എത്ര ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ദൈവപ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തി തരും ഹലിലിയ ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയുകയാണ് ഹാലലിയ നാം ഏത് കഷ്ടതയിൽ കൂടിയാണോ കടന്നു പോകുന്നത് അത് നന്നായി മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹാലിലിയ ഏത് െ നമ്മെ പിടിച്ച് നടത്തു ഹല്ലളിയ നാം ഉറപ്പും വിശ്വാസവും ഉള്ളവരായി ഹലിയ കർത്താവ് നമുക്ക് പ്രതികൂലങ്ങളെ മാറ്റി തരും അത് അനുകൂലമാക്കി തരും ഹല്ലളിയ സങ്കീർത്തനം നമുക്കറിയാം ഇരുപത്തി മൂന്നിന്റെ മൂന്നു നാലും വാക്യം എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തവന്റെ നീതിപാതകളിൽ നടത്തുന്നു കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും പ്രീതി മക്കളെ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ ക നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയ ദിവസങ്ങളിൽ യഹോബയുടെ സന്നിധിയിൽ നമുക്ക് ആയിത്തീരാ ഹല്ല നോക്കൂ അവസാനം പറയുകയാണ് ഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ഹോവയെ നിന്റെതയെ എന്നേക്കുമുള്ളത്രികളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് ഹാലലിയ ദൈവസന്നിധി ഹാലലിയ അത്യുന്നതമായ കർത്താവിന്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ പ്രവൃത്തിയും തുടർച്ചയായി ചെയ്തു തരു ഹാലലിയ പ്രീതി മക്കളെ നമുക്ക് ഹല്ലളിയ ദൈവസന്നിധി താഴ്മയോടായിരിക്കാം നോക്കൂ ഉന്നതനെങ്കിലും ഹോബ ഹലി താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന അപ്പച്ചനാണ് ഹാലിയ താഴ്മയുള്ളവരുടെ ജീവിതത്തിൽ ഹലലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും മക്കളെ മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഹാലലു ദൈവിക പ്രവൃത്തിയിൽ നമുക്കെല്ലാം ഉണ്ട് ഹാലലിയ ആത്മീയമായിട്ട് നാം വളരുക ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ഓൾ ബിനുവാജു മുംബൈ